ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മലയാളം ഹെൽത്ത് ടിപ്സ് 5 എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയാണ്. ഇന്ന് സാധാരണയായി സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ അലട്ടുന്ന ഒരു വിഷമകാര്യം തന്നെയാണ് കുടവയർ. കുടവയർ കൂടുവാൻ പല കാരണങ്ങളുമുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് അധികം വലിച്ചുവാരി കഴിക്കുകയും ആ കഴിക്കുന്ന അളവനുസരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കൊടുക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടവയർ കൂടുന്നത്. ഇന്ന് ചിലർ ഭക്ഷണം ധാരാളമായി വലിച്ചുവാരി കഴിക്കുകയും എവിടെന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഫ്രീ ആയി അല്ലെങ്കിൽ ഓസിന് കിട്ടുന്ന ഭക്ഷണം കണ്ണു തുറന്നു വെച്ചുകൊണ്ട് തന്നെ വലിച്ചുവാരി, നമ്മുടെ ശരീരത്തെ നോക്കാതെ വലിച്ചുവാരി കഴിക്കുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്. എന്നാൽ നോർമലായിട്ട് കഴിക്കുന്നവരും അല്ലെങ്കിൽ ധാരാളമായിട്ട് കഴിക്കുന്നവരും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ഒന്ന് ഉറങ്ങുക എന്നതാണ് എല്ലാവരുടെയും മനസ്സിൽ ചിന്ത വരുന്നത്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് എന്ത് ഭക്ഷണം തന്നെ നമ്മൾ കഴിച്ചാലും കഴിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് അരമണിക്കൂർ നടക്കുകയോ മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് പിടിക്കുന്ന വ്യായാമം വളരെ അത്യാവശ്യമാണ്. എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കാര്യമാണ് വ്യായാമം. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവാം, നമ്മൾ ഓഫീസിലിരിക്കുന്ന ജോലി ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നതേ ഉള്ളപ്പോൾ എങ്ങനെ വ്യായാമം ചെയ്യുന്നത്? നമ്മളെക്കൊണ്ട് പറ്റുന്ന വ്യായാമം എപ്പോഴെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു വ്യായാമം നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ ഗുണത്തിനും ആരോഗ്യത്തിനും വേണ്ടി, നമുക്ക് അറിയാൻ പറ്റുന്ന ആരോഗ്യ ഗുണത്തിന് വേണ്ടിയുള്ള വ്യായാമം എന്തെങ്കിലും തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു നല്ല ഒരു കാര്യം. കുടവയറിനെ കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് വ്യായാമം. വ്യായാമം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇനി നമുക്ക് കുടവയറിനെ വളരെ എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മുറ്റമൂലിയെ പറ്റി പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മുരിങ്ങയില. മുരിങ്ങയില നമ്മുടെ ശരീരത്തിൻ്റെ പുറമേയും ശരീരത്തിൻ്റെ അകത്തും ചെറിയ അസുഖം തൊട്ട് വലിയ അസുഖങ്ങൾക്ക് വരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ ഈ മുരിങ്ങയില കൊണ്ട് ഒരു ഒറ്റമൂലി ഉണ്ടാക്കി ആ ഒരു മരുന്ന് കുടിച്ച് നമ്മുടെ കുടവയറിനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കുറച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. കുടവയർ മാത്രമല്ല, ശരീരഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മുരിങ്ങയില നല്ല ഒരു മരുന്നാണ്. ഇനി നമുക്ക് മുരിങ്ങയില എങ്ങനെ മരുന്നാക്കി എടുക്കാം എന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: മുരിങ്ങയുടെ തളിരില പറിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു കപ്പ് തളിരില എടുക്കണം. മുരിങ്ങയുടെ തളിരില ഒരു കപ്പ് എടുക്കുക. അത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഊർന്നെടുക്കുന്നത് പോലെ ഇല മാത്രം ഊർന്നെടുത്ത് തണ്ട് കളയുക. ഒരു കപ്പ് മുരിങ്ങയില എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം ആ എടുത്ത കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ജ്യൂസ് അടിച്ച് മറ്റൊരു കപ്പിൽ അരിപ്പ് കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം, എന്നും രാവിലെ വെറും വയറ്റിൽ വായ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വെറും വയറ്റിൽ മുരിങ്ങയില ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുക. കുടിച്ചതിന് ശേഷം അരമണിക്കൂർ ഒന്ന് നടക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എൻ്റെ ശരീരഭാരം അല്ലെങ്കിൽ കുടവയർ കുറഞ്ഞു, ഈ ഒരു ഒറ്റമൂലിയിലൂടെ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് തരുന്ന ഒരു ഔഷധ ഗുണം ഏറിയ ഒരു മരുന്നാണ് മുരിങ്ങയില. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.